2001-ലാണ് ഗണേഷ് കുമാർ എന്ന സിനിമാ താരം ആദ്യമായി MLA-യും മന്ത്രിയുമായത്. 3 വർഷത്തെ ഭരണത്തിന് ശേഷം അച്ഛന് വഴിയൊരുക്കാൻ വേണ്ടി രാജിവെച്ച ഗണേഷ് കുമാർ സ്വയം ഉണ്ടാക്കിയ വിവാദങ്ങളിൽ കുരുങ്ങിയാണ് 2ാം ഊഴത്തിൽ പുറത്തു പോകുന്നത്. സിനിമ നൽകിയ ഗ്ലാമർ ഇമേജുമായാണ് അപ്രതീക്ഷിതമായി KB ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിലും സജീവമായത്. 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് നിന്ന് MLA-യായി. ഇടമലയാർ കേസിൽ ആരോപണ വിധേയനായ ബാലകൃഷ്ണപിള്ളയ്ക്ക് AK Antony മന്ത്രിസ്ഥാനം നിഷേധിച്ചപ്പോൾ ആ സ്ഥാനം ഗണേഷിനെ തേടിയെത്തി. KB ഗണേഷ് കുമാർ KSRTC പുതിയ മുഖം നൽകുകയും ചെയ്തു. ഹൈക്കോടതി പിള്ളയെ കുറ്റമുക്തനാക്കിയതിനെ തുടർന്ന് 2003-ൽ അച്ഛനുവേണ്ടി ഗണേഷ് കുമാർ മന്ത്രിപദം ഒഴിഞ്ഞുകൊടുത്തു. ഇടതുതരംഗം ആഞ്ഞടിച്ച 2006-ലെ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ഉയർത്തി ഗണേഷ് വിജയം കണ്ടു. കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ള തോൽക്കുകയും ചെയ്തതോടെ പാർട്ടിയുടെ ഏക MLA-യുമായി. തുടർന്ന് 2011-ൽ ഇടമലയാർ കേസിൽ സുപ്രീംകോടതി പിള്ളയെ ശിക്ഷിച്ചു. തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തുനിന്നും ഗണേഷിന് ഹാട്രിക് ജയം. ഈ കാലത്തെല്ലാം അച്ഛനും മകനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. ആദ്യം കിട്ടിയ ടൂറിസം വകുപ്പിന് പകരം വനം വകുപ്പിലേക്ക് മാറുന്നതിന് പിന്നിലും പിള്ളയുടെ നിർബന്ധമായിരുന്നു. ജയിൽ മോചിതനായ ശേഷമാണ് പിള്ള ഗണേഷ് കുമാറിനെതിരെ പരസ്യമായി തിരിയുന്നത്. പാർട്ടിയോട് ആലോചിക്കാതെ മന്ത്രി തന്നിഷ്ടം കാണിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. പേഴ്സണൽ സ്റ്റാഫിലും വകുപ്പിന് കീഴിലുള്ള പല സ്ഥാപനങ്ങളിലും സിനിമാ പ്രവർത്തകരെയും ഇഷ്ടക്കാരെയും നിയമിക്കുന്നുവെന്നും ആരോപണമുയർന്നു. ഇതിനിടെ PC ജോർജ് അടക്കം ഒരു വിഭാഗം വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്തെത്തി. അച്ഛനും മകനും തമ്മിലുള്ള വ്യക്തിവിരോധം പതുക്കെ രാഷ്ട്രീയ വിരോധമായി മാറി. തർക്കം പരിഹരിക്കാൻ പലവട്ടം UDF നേതാക്കൾ ഇടപെട്ടുവെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ മന്ത്രിയെ മാറ്റണമെന്ന് പാർട്ടി UDFന് കത്തു നൽകുന്നതുവരെ കാര്യങ്ങളെത്തി. UDF ഇക്കാര്യം ചർച്ച ചെയ്യാനിരിക്കെയാണ് വിവാഹേതര ബന്ധം സംബന്ധിച്ച പുതിയ വിവാദം. ഒരു മന്ത്രിക്ക് കാമുകിയുടെ ഭർത്താവിന് മർദ്ദനമേറ്റുവെന്നാണ് ഒരു ദിനപത്രത്തിൽ വന്ന വാർത്ത. PC ജോർജ് വാർത്താസമ്മേളനം നടത്തുകയും ആ മന്ത്രി KB ഗണേഷ് കുമാറാണെന്ന് പറയുകയും ചെയ്തു. ഈ വിവാദങ്ങൾക്കൊടുവിലാണ് KB ഗണേഷ് കുമാർ മന്ത്രിപദത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.